നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് സനാതനധർമ്മ സംഘത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. സനാതനധർമ്മ സംഘം എന്നാൽ എല്ലാ മനുഷ്യരെയും തുല്യ പ്രാധാന്യത്തോടുകൂടി നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള ആ ഒരു രീതി മാറ്റിക്കളഞ്ഞുകൊണ്ട് എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ള അംബേദ്കറുടെ ഇന്ത്യൻ ഭരണഘടന എഴുതി നമുക്ക് സമ്മാനിച്ച ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും തുല്യത വരുത്തുക, സാമൂഹ്യനീതി ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സനാതനധർമ്മ സംഘം നിലകൊള്ളുന്നത്. യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ നിങ്ങൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നമ്മുടെ സംഘടനയുടെ ലക്ഷ്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് സ്നേഹം, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹ മനസ്സുകളായിരിക്കുക. സ്നേഹം എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മനസ്സിൽ മറ്റൊരാളോട് വിദ്വേഷം, പക എന്നിവ ഒഴിവാക്കിക്കൊണ്ട് ആ സ്നേഹത്തോടുകൂടിയുള്ള പെരുമാറ്റത്തിലേക്ക് വരിക. അപ്പോൾ സ്നേഹം, കരുണ, കരുണ എന്നാൽ ആർദ്രത, അതായത് മറ്റുള്ളവരോട് ഒരു കരുണ കാണിക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, നമ്മൾ ഭഗവാന്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത്? എന്നോടും എൻ്റെ കുടുംബത്തോടും ഒന്ന് കരുണ കാണിക്കണമേ. അപ്പോൾ നമുക്ക് നമ്മളാൽ കഴിയുന്ന കരുണ നമ്മുടെ സഹജീവികളോട് കാണിക്കുക. അപ്പോൾ കരുണ. അടുത്തത് സഹായം. സഹായം എന്നാൽ എന്താണ്? ഇപ്പോൾ നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഒരു ചെറിയ സഹായം ചെയ്തു കൊടുത്താൽ ചിലപ്പോൾ അവർക്കതൊരു വലിയ കാര്യമായി വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഓരോ വ്യക്തികൾക്കും സാധിക്കും. അതാണ് സഹായം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് കൂട്ടായ്മ. കൂട്ടായ്മ എന്നാൽ എന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുചേരുക, ഒന്നു ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയെല്ലാം തച്ചുടച്ച്, അയിത്തത്തെയും അടിമത്തെയും എല്ലാം തച്ചുടച്ചുകൊണ്ട് ഒരു വലിയ കൂട്ടായ്മ. ഇന്നിപ്പോൾ ഇവിടെ സമുദായങ്ങൾ തമ്മിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന്, മതങ്ങൾ മാത്രം ഒന്നിച്ചെന്ന് പോകുന്ന അവസ്ഥയിൽ നിന്ന് എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ള ആ ഒരു കൂട്ടായ്മയിലേക്ക്, ഏകോദര സഹോദരങ്ങളെപ്പോലെ. നമുക്ക് പഠിക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള സത്യപ്രതിജ്ഞ ചൊല്ലുന്നതല്ലാതെ ഒരു കുരുന്നുകളുടെ മനസ്സിൽ പോലും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉള്ളിലേക്ക് കയറി വരുന്നില്ല. അതിൻ്റെ കാരണം എന്താ? നമ്മുടെ ഇവിടെയുള്ള പല വിശ്വാസങ്ങളും മണ്ടത്തരങ്ങളും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുകൊണ്ടാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ്, അതിൽ നിന്നുള്ളൊരു മോചനമായിട്ടുള്ള ഒരു കൂട്ടായ്മ. അടുത്തതായിട്ട് സാമ്പത്തിക ഭദ്രത. എല്ലാ കുടുംബങ്ങൾക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യവും സംഘടന ഉദ്ദേശിക്കുന്നു. എൻ്റെ അർത്ഥം എന്താണ്? കുട്ടികളെല്ലാം നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരട്ടെ. ഇപ്പോൾ ക്രിസ്ത്യാനി കുട്ടികളും മുസ്ലിം കുട്ടികളെല്ലാം പഠിച്ച ഉടനെ അവർ വിദേശ ജോലികൾക്കൊക്കെ പോയി അവിടെ പോയി നല്ല രീതിയിൽ സമ്പത്തുണ്ടാക്കി വന്ന് നല്ല ആഢ്യത്വത്തോടുകൂടി സമൂഹത്തിൽ ജീവിക്കുന്നു. നമ്മുടെ ഹൈന്ദവ കുട്ടികളെല്ലാം റോട്ടിൽ കിടന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളായി അടികൊണ്ട് മയക്കുമരുന്നിനും മദ്യത്തിനെല്ലാം അടിമകളായി വല്ലാത്ത കുറ്റകൃത്യങ്ങളിലേക്ക് പോവുകയും അവസാന കാലഘട്ടത്തിൽ മാതാപിതാക്കളെ നോക്കുവാൻ പോലും ഹെൽപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക്, സാമ്പത്തിക പരാധീനതയിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസത്തിലൂടെ തന്നെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിനും, അതേപോലെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണാറക്കണ്ണിന് തന്നാലായതുപോലെ എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് മുന്നോട്ട് ജീവിത വിജയം നേടുന്നതിന് ഏതൊരു പൗരനെയും പ്രാപ്തരാക്കുക എന്ന ഒരു ലക്ഷ്യവും സനാതനധർമ്മ സംഘം മുന്നോട്ട് വയ്ക്കുന്നു. യാതൊരുവിധ പ്രവേശനമോ ഫീസോ മാസവരിയോ ഇല്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾ മടിച്ചു നിൽക്കാതെ ചേർന്ന് പ്രവർത്തിക്കുക. നിങ്ങൾ ഏത് സമുദായങ്ങളായാലും ഏത് മതക്കാരായാലും ഏത് പ്രത്യയ ശാസ്ത്രക്കാരായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം. ലാഭമല്ല ഉദ്ദേശിക്കേണ്ടത്, നമ്മൾ മനുഷ്യരാണ്. മനുഷ്യർക്ക് പരസ്പരം അങ്ങോട്ടുകൊണ്ട് സഹായിക്കാനും ഈശ്വരനെ നിയന്ത്രിക്കാനുള്ള കഴിവ് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. അതേപോലെ തന്നെ ഈ സംഘടനയിലൂടെ എല്ലാ ജില്ലകളിൽ നിന്ന് സൗജന്യ തീർത്ഥാടന യാത്രാ ബസ്സുകൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത്, കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിലേക്ക്, എല്ലാ മാസത്തിലും ആയില്ല മഹോത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യസങ്കേതത്തിലേക്ക്, അത്ഭുത ക്ഷേത്രങ്ങൾ നിറഞ്ഞ 22 ക്ഷേത്രങ്ങൾ തിങ്ങി നിറഞ്ഞ ഈ അത്ഭുത ദേവലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ഇതിൽ പങ്കാളികളായി വന്നു ചേരുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ചെറിയ വഴിപാടിലൂടെ, അതായത് ബസ്സുകാശിന് ചിലവാകുന്ന പൈസയ്ക്കുള്ള വഴിപാട് ചെയ്യുമ്പോൾ തന്നെ ജീവിത വിജയം നേടാൻ സാധിക്കുന്ന ഈ വലിയ സംരംഭത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാൻ സാധിക്കും. കുട്ടികൾ റൂമിൻ്റെ അകത്ത് അടച്ചിരിക്കുന്നതും ജോലിക്ക് പോകാതിരിക്കുന്നതും മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളാകാതിരിക്കുന്നതിനും നമുക്ക് പരസ്പരം ജീവിത വിജയം നേടി മുന്നോട്ട് പോകുന്നതിനും ഈ തീർത്ഥാടന യാത്രകൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക. അല്ലാതെ ഇതെല്ലാം അന്ധവിശ്വാസമാണ്, ക്ഷേത്ര ദർശനമെല്ലാം അന്ധവിശ്വാസമാണ്, ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് അന്ധവിശ്വാസമാണ്, തൊഴുത് പ്രാർത്ഥിക്കുന്നത് അന്ധവിശ്വാസമാണ്, അനാചാരമാണ് എന്ന രീതിയിലുള്ള മണ്ടത്തരങ്ങളെല്ലാം ഒഴിവാക്കുക. നമുക്ക് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരുടെ വിശ്വാസ സംഹിതയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന പോലെ തന്നെ ഹൈന്ദവരായ നമുക്കും, ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നമ്മളുടെ
ആചാര അനുഷ്ഠാനങ്ങളിലേക്കൊക്കെ ആകൃഷ്ടമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും അവർ ക്രിസ്ത്യാനിയായിട്ട് മുസ്ലിമായിട്ട് നിലകൊണ്ട് സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്നതിന് നമുക്ക് ഒരിക്കലും നമ്മുടെ സംഘടന എതിർക്കുന്നില്ല. കാരണം എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം. ഏതൊരു മനുഷ്യർക്കും അവരുടെ സ്വാതന്ത്ര്യം അവരുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഓരോ മനുഷ്യർക്കും ഉണ്ടാക്കുവാനും സാധിക്കുമെന്ന യാഥാർത്ഥ്യം അറിയുക. അതേപോലെ തന്നെ ഞാൻ ഈ പറയുന്ന മഹാശാസ്ത്രം, ജ്യോതിഷ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്ന മണ്ഡലത്തെ നിങ്ങളിൽ നിന്നെല്ലാം പുറത്ത് കടക്കുവാൻ സാധിക്കും. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക. അതേപോലെ നമ്മൾ ഇവിടെ നിന്ന് എഴുതി നൽകുന്ന ജാതകം നിങ്ങൾ വാങ്ങി വായിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന നിങ്ങളുടെ അറിവുകൾക്കപ്പുറത്തേക്കുള്ള ആ ഒരു ജ്യോതിഷമാണ്, നിങ്ങളുടെ ജീവിതം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ജാതകങ്ങൾ. നിങ്ങൾ എത്ര ജാതകം എഴുതി വാങ്ങിയാളായാലും തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസു ജ്യോതിഷാലയത്തിൻ്റെ ജാതകം എഴുതി വാങ്ങുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക. നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവ നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം, പഞ്ചാലങ്കാര പൂജയോടുകൂടി 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരിക്കലും ജീവിത പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് മോഹൻ കുമാർ. ഇതിൻ്റെ 2-ാമത്തെ വീഡിയോ ആണ്. ഞാൻ ഇതിനു മുമ്പം ബോംബെയിൽ നിന്ന് എൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഞാൻ ബോംബെയിൽ അകത്തായിരിക്കുന്നത്, ഉൽവേ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാനും എൻ്റെ മക്കളും കൂടെ വൈഫും കൂടെ ഓഗസ്റ്റ് ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ ആദ്യം വന്ന് പൂജ ചെയ്തായിരുന്നു. ഇത് അത് കഴിഞ്ഞ് എൻ്റെ 3-ാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ സാറിനെ കാണാൻ വരുന്നത്. റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള ബാധകൾ റിമൂവ് ചെയ്യാനായിട്ട് ഇവിടെ വന്ന് താമസിക്കാനും ഈ അമ്പലത്തിൽ വന്ന് തൊഴാനുള്ള ഇത് കിട്ടിയത് വലിയ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇതുകൊണ്ട് വളരെ വ്യത്യാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പിന്നെയും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസിൽ വന്ന് ഞങ്ങൾ ക്ലിയർ ചെയ്യാറുണ്ട് പതിവ്. ഇവിടെ ഒന്ന് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ അതിനുള്ള സാർ മേടിക്കുന്ന ദക്ഷിണ 1,000 രൂപയേ ഉള്ളൂ. നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ കൊടുക്കാന്നുള്ളതാണ്. ബാക്കി ഈ ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പം ഒരു പൂജ കഴിഞ്ഞ് പിന്നെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതെങ്ങനെ റിമൂവ് ചെയ്യുക, അതെങ്ങനെ നമ്മളെ എഫക്റ്റ് ചെയ്യണമെന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതിൻ്റെ ഇഫക്റ്റ് വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് മനസ്സിലാക്കി തിരിച്ചു വന്ന് ഇവിടെ വന്ന് പൂജ അറ്റൻഡ് ചെയ്യാറാണ് പതിവ്. വളരെ ദൈർഘ്യമായ ഒരു വീഡിയോ ഞാൻ എന്നെ പറ്റി തന്നെ ഇതിനു മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഞാൻ കൂടുതൽ വാക്കുകൾ പറയുന്നില്ല. ഞാൻ ഇതോടെ ചുരുക്കുന്നു. താങ്ക് യു വെരി മച്ച്.